എല്ലാ ആംഗിൾസിലുമുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെ കിട്ടിയത് ഒരു ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ കിട്ടിയതാണ്. അതെല്ലാം കൊല്ലിഡ് ചെയ്തിട്ട് ഒരുപാട് ടീംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സൈബർ സി സി ക്യാമറാസ് നോക്കാനും മറ്റു പേരെ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഒരുപാട് ടീംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്ര വേഗം കുടുംബം കണ്ടുപിടിക്കാനും ടീംസ് വേറെ സംഗതി ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ശ്രമനാണ് പിന്നിട്ടത്. അപ്പോൾ കുട്ടിയുടെ ഒരു എവിടെയാണെന്നുള്ളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഈ സന്ദർഭത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. വാഹനമടക്കം ഇപ്പോൾ ഒരായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് അത് അന്വേഷണത്തിന് ഉതകുന്ന തരത്തിലുള്ള അത് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ആണ് കിട്ടിയത്. അത് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബിക്കോസ് ഇപ്പം നമ്മളിപ്പോൾ അന്വേഷണം നടക്കുന്ന സമയത്ത് വീട്ടിൽ ചോദിക്കാനുള്ള ഒരു ചെറിയ ചെറിയ ഹിക്കപ്സ് ഉണ്ട്. ബിക്കോസ് ദർ മെൻ്റൽ കണ്ടീഷൻ ഇസ് ആൾസോ കുറച്ച് നമുക്കൊരു കുറച്ച് സമയമെടുക്കും അത് കംപ്ലീറ്റൈസേഷൻ ബാക്കി നോക്കി. നമ്മൾ വണ്ടി നമ്പർ വന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ക്ലിയർ അല്ല. അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് ഫേക്ക് നമ്പറാണ്, രണ്ടാമത്തെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലീസ് നൽകിയ ഇൻഫർമേഷൻസ് വീട്ടുകാർക്ക് തൃപ്തികരമാണെന്ന് മനസ്സിലായോ? അതല്ല, നമ്മൾ അന്വേഷണത്തിന് നടക്കുന്നുണ്ട്. അറിയില്ല, നല്ല കാര്യങ്ങൾ നമ്മൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരെ വന്നിട്ടില്ല, നോക്കാം. ശുഭകരമായ പ്രതീക്ഷ ഏതെങ്കിലും ഉണ്ടാവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാത്രമാണ് കിട്ടിയത്. ചെക്ക് ചെയ്യാം, അത് അത് നോക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ആൾസോ വൺ ഓഫ് ദി ക്ലൂ. ജസ്റ്റ് ഇല്ല, ഇപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ ചെക്ക് ചെയ്ത സമയത്ത് അത് അതല്ലാന്ന് തോന്നുന്നത്. സ്വിഫ്റ്റ് കാർ തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്. ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനിയും ഡി ഐ ജി ഇപ്പോൾ കൊല്ലം ഒയൂരിലെ അബിഗേൽ സാറ റിജിയുടെ വീട്ടിലെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇതുവരെ കുട്ടിയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. സ്വിഫ്റ്റ് കാറിൽ തന്നെയാണ് തട്ടിക്കൊണ്ട് പോയത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. എത്രയും വേഗം തന്നെ കുട്ടിയിലേക്ക് എത്താനും കുട്ടിയെ തിരികെ കണ്ടുപിടിക്കാനും സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ ഊർജിതമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ കൊല്ലം ഓയൂരിലെ അബിഗേൽ സാറ റിജിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളോടും ബന്ധുക്കളോടും സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏറെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടുകഴിഞ്ഞു.